നീണ്ട ചർച്ചകൾക്കൊടുവിൽ കെ പി സി സി അധ്യക്ഷനായി കണ്ണൂർ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ നിയമിതനാകുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചകൾ മുറുകുന്നു. പ്രവർത്തകരിൽ വലിയ ആവേശം നിറയ്ക്കുന്ന നേതാവായി നിൽക്കുമ്പോഴും വിവാദങ്ങളും എല്ലാ കാലത്തും അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. ഒരുപക്ഷെ ഈ വിവാദങ്ങൾ തന്നെയാണ് പലപ്പോഴും അണികൾക്കിടയിൽ അദ്ദേഹത്തെ ജനകീയനാക്കിയതും. കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനോട് നേർക്കുനേർ ഏറ്റുമുട്ടിയാണ് കെ സുധാകരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്നത്. 90s കണ്ണൂരിൽ സജീവമായിരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ പരിസരങ്ങളിൽ സുധാകരന്റെ പേര് പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട്. മുത്തങ്ങയിലെ വെടിവെപ്പും ജോഗി എന്ന ആദിവാസി യുവാവിന്റെ രക്തസാക്ഷിത്വവും മറന്നിട്ടില്ലാത്ത രാഷ്ട്രീയ മനസ്സുകളിൽ അവ വീണ്ടും തലപൊക്കി തുടങ്ങി. കണ്ണൂരിലെ കോൺഗ്രസിനകത്തെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവെന്ന നിലയിൽ വളർന്ന കെ സുധാകരന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി നിലനിൽക്കുന്ന സംഭവങ്ങളിലൊന്നാണ് മുത്തങ്ങയിലെ സമരവും അവിടെ നടന്ന വെടിവെപ്പും വെടിവെപ്പിനെ തുടർന്നുണ്ടായ രക്തസാക്ഷിത്വവും. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ആ വെടിവെപ്പിനെയും അക്രമ സംഭവങ്ങൾക്കെതിരെയും പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ വെടിവെപ്പിനെ ന്യായീകരിച്ച അപൂർവം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അന്ന് വനംവകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരൻ. വെടിവെപ്പിന് ശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ദിസ് ഇസ് എ മെസ്സേജ് ടു കേരള എന്നാണ്. അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വെടിവെപ്പ് നടത്തിയ പോലീസ് നടപടിയെ അഭിനന്ദിക്കുക കൂടി ചെയ്തു കെ സുധാകരൻ. ഇതിനെ തുടർന്ന് പോരാട്ടം നടത്തിയ പ്രവർത്തകർ കൽപ്പറ്റയിൽ കെ സുധാകരന്റെ കോലം കത്തിക്കുകയും ചെയ്തു. 2001 എ കെ ആന്റണി മന്ത്രിസഭയിൽ വനംവകുപ്പ് മന്ത്രിയായിരുന്നു കെ സുധാകരൻ. ഈ കാലത്താണ് വിവാദമായ മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടാകുന്നത്. 2003 February 19 വെടിവെപ്പ്. വെടിവെപ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവും സമരാനുകൂലികൾ ബന്ദിയാക്കിയ വിനോദ് എന്ന പോലീസുകാരൻ ആശുപത്രിയിലും മരിച്ചു. മുത്തങ്ങ സമരത്തിലൂടെയായിരുന്നു ജീവിക്കാൻ ഭൂമി എന്ന മുദ്രാവാക്യം ആദിവാസികൾ ആദ്യമായി ഉയർത്തിയത്. ഈ സമരത്തെ ഏത് വിധേനയും അടിച്ചമർത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരനായിരുന്നു. 2003 January 5 വനഭൂമിയിൽ അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള മുത്തങ്ങ സമരത്തിന് തുടക്കമായത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ റേഞ്ചിൽ ഉൾപ്പെടുന്ന വനത്തിൽ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഭരണകക്ഷിയായ UDFന് പുറമെ LDFും പ്രത്യക്ഷമായി തന്നെ സമരത്തെ എതിർത്തു. പരിസ്ഥിതി സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വയനാട്ടിലെത്തി. 44 നീണ്ട സമരത്തിനൊടുവിൽ ചില പരിസ്ഥിതി സംഘടനകളും സമരത്തിനെതിരെ തിരിഞ്ഞു. ആദിവാസികളെ ബലം പ്രയോഗിച്ച് വനത്തിനകത്ത് നിന്ന് പുറത്താക്കണമെന്ന് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിനുമൊപ്പം ചില പരിസ്ഥിതി സംഘടനകളും ആവശ്യപ്പെട്ടു. വനത്തിനുള്ളിൽ സമരം നടത്തുന്ന ആദിവാസികൾക്ക് നാട്ടിലിറങ്ങുന്നതിന് പോലീസ് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് മുത്തങ്ങയിൽ പോലീസ് പ്രകോപനം സൃഷ്ടിച്ചത്. ഈ നടപടിയിൽ ആഭ്യന്തര വകുപ്പിന് പൂർണ്ണ പിന്തുണയുമായി വനംവകുപ്പും രംഗത്തെത്തി. അക്കാലത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരൻ വനംവകുപ്പിനെ ഉപയോഗിച്ച് മുത്തങ്ങയിൽ കലാപത്തിന് തുടക്കമിട്ടു. 2003 February 19 വനത്തിനകത്തെ സമരഭൂമിയിൽ നിന്നും ആദിവാസികളെ ബലം പ്രയോഗിച്ച് പുറത്താക്കുന്ന നടപടിക്ക് തുടക്കമായി. പോലീസ് വനം സേനകളിലെ 1000 ഉദ്യോഗസ്ഥർക്കൊപ്പം ചില ഗുണ്ടകളും ആദിവാസികളെ ഒഴിപ്പിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടു. കെ സുധാകരനായിരുന്നു ഈ തന്ത്രത്തിന് പിന്നിൽ. സമരക്കാരെ ഒഴിപ്പിക്കലൊടുക്കം വെടിവെപ്പിലാണ് അവസാനിച്ചത്. ആദിവാസിയായ ചെറുപ്പക്കാരൻ ജോഗി വെടിവെപ്പിൽ മരിച്ചു. പോലീസുകാരനായ വിനോദ് പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. എന്നാൽ മുത്തങ്ങയിലെ ക്രൂരതയ്ക്ക് ശേഷമാണ് വയനാട്ടിൽ യഥാർത്ഥ കലാപമലങ്ങേറിയത്. പോലീസിന്റെയും വനംവകുപ്പിന്റെയും പിന്തുണയോടെ ആൾക്കൂട്ടങ്ങൾ വയനാട്ടിലുടനീളം ആദിവാസി ഊരുകളിൽ കയറി കലാപം അഴിച്ചുവിട്ടു. പോലീസ് ഊരുകളിലെത്തി വെടിയുതിർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നാട്ടിലിറങ്ങിയ ആദിവാസികളെ പോലീസിന്റെ ഒത്താശയോടെ സാമൂഹ്യ വിരുദ്ധർ മാരകമായി മർദ്ദിച്ചു. പോലീസ് കോളനികളിൽ കയറി രാത്രിയിൽ പോലും കുട്ടികളെ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ചു. സമരത്തിന് നേതൃത്വം നൽകിയ സി കെ ജാനുവിനെയും ഗീതാനന്ദനെയും ക്രൂരമായി മർദ്ദിച്ച് ജയിലിലടച്ചു. സമരത്തെ അനുകൂലിച്ചെന്ന കുറ്റം ചാർത്തി നിരവധി സാമൂഹിക പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അധ്യാപകനായ കെ കെ സുരേന്ദ്രനെ ബലമായി അറസ്റ്റ് ചെയ്ത് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി ലോക്കപ്പിലിട്ട് ചെവി അടിച്ചുപൊട്ടിക്കുന്ന സംഭവവും പിന്നീടുണ്ടായി. വെടിവെപ്പിനിടയിൽ സംഭവിച്ച പോലീസുകാരന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBI ഏറ്റെടുത്തു. വനത്തിൽ അതിക്രമിച്ച് കയറിയെന്ന് കാണിച്ച് 1000 ആദിവാസികളെ പ്രതികളാക്കി വനംവകുപ്പും കേസുകൾ രജിസ്റ്റർ ചെയ്തു. പോലീസുകാരന്റെ മരണത്തിലും സമരത്തിന്റെ പേരിലും നിരവധി ആദിവാസികൾ കേസുകളിൽ പ്രതികളായി. സമരത്തിലും ഉൾപ്പെട്ട കേസുകളിൽപ്പെട്ട 25 ആദിവാസികൾ ഇക്കാലയളവിൽ മരണപ്പെട്ടു. നാട്ടുകാരും പോലീസും ക്രൂരമായി മർദ്ദിച്ച ആദിവാസികളിൽ പലരും അവശരായി ജീവിക്കാൻ മാർഗമില്ലാതെയാണ് മരണപ്പെട്ടത്. പകുതിയിലധികം പേരും ആത്മഹത്യ ചെയ്തു. ഇത്തരത്തിൽ വയനാട്ടിലെ ആദിവാസി ജീവിതങ്ങളെ ചോരക്കളമാക്കിയ മുത്തങ്ങ വെടിവെപ്പിന്റെ മുഖ്യ സൂത്രകാരിൽ ഒരാളാണ് KPCC പ്രസിഡന്റായി നിയമിതനായിട്ടുള്ള കെ സുധാകരൻ. വെടിവെയ്പ്പിന് ശേഷവും പിന്നീട് നടന്ന കലാപത്തിന് ശേഷവും സമരത്തെ എതിർത്തവർ പോലും വെടിവെയ്പ്പിനെയും കലാപത്തെയും അപലപിച്ചപ്പോൾ വെടിവെയ്പ്പിനെ ന്യായീകരിച്ച് പത്രസമ്മേളനം നടത്തുകയാണ് അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരൻ ചെയ്തത്.